കുട്ടികളെ എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച പാഠത്തിന്റെ ബാക്കി എടുക്കുകയാണ് ഏതായിരുന്നു പാഠം രണ്ട് മത്സ്യങ്ങൾ കണ്ണ് വേണം ഇരുപുറം എപ്പോഴും എന്ന യൂണിറ്റിൽ നിന്നുള്ള പാഠമാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അഴകനും പൂവാലിയും രണ്ട് മത്സ്യങ്ങളുടെ കഥയാണ് അഴകനും പൂവാലിയും മുട്ടയിടാൻ വേണ്ടി കായലിൽ നിന്നും ശുലാപ്പ് കാവിലേക്ക് ഉള്ള യാത്രയാണ് യാത്രാമധ്യേ മനുഷ്യരെ കണ്ട് അവർ ഞെട്ടി വിറച്ച് നിൽക്കുന്നിടത്താണ് നമ്മൾ നിർത്തിയത് നമുക്ക് നോക്കാം ലാ എൻ്റെ ശുലാപ്പ് ദേവി ഞങ്ങളെ കൈവിടല്ലേ നനവുള്ളിടങ്ങളിലൊക്കെ മൂർച്ചയേറിയ കുന്തങ്ങൾ കുത്തിക്കുത്തി മനുഷ്യർ പരതുകയാണ് അഴകൻ ഞെട്ടലോടെ കണ്ടു ഒരു മനുഷ്യൻ്റെ കയ്യിലെ ഈർക്കിലിൽ പത്തോളം നെടുഞ്ചൂരികൾ ജീവനറ്റ് തൂങ്ങിക്കിടക്കുന്നു തങ്ങൾക്കുമേൽ രണ്ട് കണ്ണുകൾ വെട്ടിത്തിളങ്ങുന്നത് മത്സ്യങ്ങൾ കണ്ടു പിന്നാലെ ആ മനുഷ്യൻ്റെ അലർച്ച മുഴിഞ്ഞു അയ്യോ ഒരു ഞെട്ടലോടുകൂടി അഴകൻ കണ്ട കാഴ്ച എന്താ ഒരാളുടെ കയ്യിലുള്ള ഈർക്കിലിൽ കുറേ മത്സ്യങ്ങളെ കോർത്തിട്ടിരിക്കുന്നു അത് കണ്ട് ഞെട്ടി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തങ്ങൾക്ക് മുകളിൽ രണ്ട് കണ്ണുകളിങ്ങനെ വെട്ടിത്തിളങ്ങുന്നത് കണ്ട് പിന്നാലെ ഒരു മനുഷ്യൻ്റെ അലർച്ചയും കേട്ടു കള്ള തിരുമാലികൾ രണ്ടും ഇവിടെ ഒളിച്ചിരിപ്പുണ്ട് അവർ പറയുകയാണ് മത്സ്യങ്ങളെ വേട്ടയാടാൻ വേണ്ടി കാരണം മഴ വരുമ്പോൾ കായലിൽ നിന്നും എത്തുന്ന മഴ മത്സ്യങ്ങളെ പിന്നെ പിടിക്കാൻ വേണ്ടി മൃഗങ്ങൾ മനുഷ്യർ കാത്തിരിക്കുകയാണ് ആ മനുഷ്യരിൽ നിന്നും അവർ രക്ഷപ്പെട്ടാണ് പോകുന്നത് ആ രക്ഷപ്പെടലിൻ്റെ കഥയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വാളുകളും കുന്തങ്ങളും കുതിച്ചു വരുന്നത് കണ്ടപ്പോൾ മത്സ്യങ്ങൾ ആഞ്ഞു ചാടി ഏതാണ് ഇത്തവണ ഒരു പാറയിടുക്കിലാണ് ചെന്നുപെട്ടത് ഭാഗ്യത്തിന് അല്പം വെള്ളം കെട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് മീനുകൾക്ക് കിടക്കേണ്ട സ്ഥലമേ ഉള്ളൂ മനുഷ്യ ശബ്ദങ്ങൾ വീണ്ടും സമീപസ്ഥമാകുന്നതറിഞ്ഞ മത്സ്യങ്ങൾ ഭയാക്രാന്തരായി അവിടെ തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് കരുതുമ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ചാടി രക്ഷപ്പെട്ടത് ഒരു പാറയിടുക്കിലായിരുന്നു ഭാഗ്യത്തിന് അല്പം വെള്ളമുണ്ടായിരുന്നു രണ്ട് മത്സ്യങ്ങൾക്ക് കിടക്കാനുള്ള അത്ര വെള്ളം ഭാഗ്യം കൊണ്ടെന്ന് പറഞ്ഞാൽ മതി അങ്ങനെ മനുഷ്യ ശബ്ദങ്ങൾ വീണ്ടും സമീപത്തേക്ക് വരുന്നു വീണ്ടും വീണ്ടും മനുഷ്യരിങ്ങനെ ആ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യ ശബ്ദങ്ങൾ സമീപസ്ഥമാകും എന്നറിവാകുന്നത് അറിഞ്ഞ മത്സ്യങ്ങൾ വീണ്ടും ഭയാക്രാന്തരായി നിരവധി കണ്ണുകൾ മുകളിൽ തെളിഞ്ഞപ്പോൾ അഴകൻ കരഞ്ഞു ഓ അപ്പോഴ് തങ്ങൾക്ക് മുകളിൽ നിരവധി മനുഷ്യരുടെ കണ്ണുകൾ ഇങ്ങനെ ചുരുക്കൂടിക്കുന്നു അത് കണ്ട് അഴകൻ ഞെട്ടിക്കരഞ്ഞുപോയി പൂവാലി നമ്മുടെ ജീവിതം തീരുകയാണ് ഇതാ നമ്മുടെ ജീവിതം അവസാനിച്ചു തുടങ്ങി ഇല്ലഴക ശുലാപ്പ് ദേവി നമ്മളെ കൈവിടില്ല അപ്പോഴും അവൾക്ക് ശുഭപ്രതീക്ഷയുണ്ട് അവൾ പറയുകയാണ് ഇല്ലഴക നമ്മൾ ശുലാപ്പ് ദേവി കൈവിടുകയൊന്നുമില്ല നീ ഉള്ളിലോട്ട് കയറി നിൽക്ക് എന്നെ പിടിച്ചാലും സാരമില്ല നീ പെണ്ണാണ് അടുത്ത തലമുറയ്ക്ക് ജീവൻ പകരാൻ നീ വേണം ഞാൻ ഒരുപക്ഷെ എന്നെ പിടിച്ചാൽ പോകട്ടെ നിന്നെ പിടിക്കാൻ പാടില്ല കാരണം അടുത്ത തലമുറയ്ക്ക് ജീവൻ നൽകേണ്ടുന്നത് അടുത്ത തലമുറയെ സംരക്ഷിക്കേണ്ടത് നിന്റെ ബാധ്യതയാണ് അതുകൊണ്ട് നീ എവിടെ ഉണ്ടാകണം അടുത്ത തലമുറയ്ക്ക് ജീവൻ പകരാൻ നീ ഉണ്ടാകണം ഇല്ലഴക നീ ഇല്ലാതെ ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കില്ല അയ്യോ നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല അസംബന്ധം പറയാനുള്ള നേരമല്ലത് അനാവശ്യം പറയാനുള്ള നേരമൊന്നുമല്ല ഉള്ളിലോട്ട് കയറാൻ ഒട്ടും സ്ഥലമില്ലഴക പെട്ടെന്ന് ഇരുമ്പിൻ്റെ കുന്തം അഴകനെ തൊട്ടു തൊട്ടില്ല എന്ന വിധം പാറയിടുക്കിലേക്ക് ഭയങ്കര ശബ്ദത്തോടെ കുത്തിയിറങ്ങി ഏതോ ഒരാൾ ഈ ചുരി മത്സ്യത്തെ വേട്ടയാടുകയാണ് പെട്ടെന്നാണ് ഇരുമ്പിൻ്റെ ഒരു കുന്തം അഴകനെ തൊട്ടു തൊട്ടില്ല എന്ന വിധം പാറയിടുക്കിലേക്ക് ഭയങ്കര ശബ്ദത്തോടെ കുത്തിയിറങ്ങിയത് എല്ലാം അവസാനിച്ചു എന്ന് അഴകൻ കാണും ഓ തീർന്നു ജീവിതം അവസാനിച്ചു ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്നവൻ കണ്ണടച്ചു അപ്പോഴാണ് പൂവാലിയുടെ ഒച്ച ഉയർന്നത് അഴക ഉള്ളിലോട്ട് വാ ഇതാ ഇവിടെ ഒരു വഴി പാറ പിളർന്നപ്പോഴുണ്ടായ മാളത്തിലൂടെ മീനുകൾ അകത്തേക്ക് തള്ളിക്കേറി ഉള്ളിലെത്തിയപ്പോൾ അവൻ ചോദിച്ചു നീ പേടിച്ചോ ഉടലാകെ തരിച്ചുപോയ പൂവാലിക്ക് ഒന്നും മിണ്ടാനായില്ല അപ്പോൾ അപരിചിതവും കരുണാർദ്രവുമായ ഒരു ശബ്ദം അവിടെ മുഴങ്ങി അപ്പോഴാണ് അപരിചിതമായ എന്നാലോ കരുണാർദ്രവുമായ ഒരു ശബ്ദം അവിടെ മുഴങ്ങി കേട്ടു രണ്ട് മത്സ്യങ്ങളെ നിങ്ങൾ എന്തിനിവിടെ വന്നു അപ്പോൾ ഉയർന്നു കേട്ട ശബ്ദം ഇതായിരുന്നു രണ്ട് മത്സ്യങ്ങളെ നിങ്ങൾ എന്തിനിവിടെ വന്നു ഇരുട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ മത്സ്യങ്ങൾ കണ്ടു ഒരു വലിയ തവള കടും പച്ച നിറമാണ് നൂറ്റാണ്ടുകളുടെ പ്രായം തോന്നിക്കുന്ന ഉടലാണ് വളരെയേറെ പ്രായാധിക്യമുള്ള നൂറ്റാണ്ടുകളുടെ പ്രായം തോന്നിക്കുന്ന ഉടലുള്ള ഒരു പച്ചത്തവള വലിയ കണ്ണുകളുള്ള കടും പച്ച നിറമുള്ള ആ ഒരു തവളയെ കണ്ടു വിനയത്തോടെ അവർ ചോദിക്കുകയാണ് ആ തവള ചോദിക്കുകയാണ് മത്സ്യങ്ങളെ നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് അഴകൻ വളരെ വിനയത്തോടുകൂടി പറഞ്ഞു ക്ഷമിക്കണം പ്രഭോ
പുറത്ത് മനുഷ്യരുടെ ആക്രമണം ഉണ്ടായപ്പോൾ രക്ഷപ്പെടാൻ കയറിയതാണ്. ഉടനെ പൊയ്ക്കളയാം. അയ്യോ, ക്ഷമിക്കണമേ, ഞങ്ങൾ ആ മനുഷ്യരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവിടേക്ക് കയറിയതാണ്. ഞങ്ങൾ ഉടൻ രക്ഷപ്പെട്ടോളാം, ഞങ്ങൾ പൊയ്ക്കൊള്ളാം. ഈ എങ്ങോട്ട് പോകും? ശിലാപ്പുകാവിലേക്ക്. ഓ, മുട്ടയിടാനുള്ള കാലമായി അല്ലേ? നിങ്ങൾ കുറച്ച് വിശ്രമിക്കൂ. ദുഷ്ടരായ മനുഷ്യ സന്തതികൾ പുറത്തുണ്ടായോ? നിങ്ങൾ അല്പം ഒന്ന് വിശ്രമിക്കൂ. പുറത്ത് ആ ദുഷ്ടന്മാർ കാവലിരിപ്പുണ്ട്. ആ, മുട്ടയിടാനുള്ള സമയമായി അല്ലേ? പൂവാലിക്ക് ഏതായാലും അത് കേട്ടപ്പോൾ ആശ്വാസമായി. അവൾ ചോദിച്ചു, അങ്ങെന്തിനാണ് ഈ ഇരുട്ടിൽ കഴിയുന്നത്? ശിലാപ്പുകാവിലാണ് മത്സ്യങ്ങളെ, ഞാൻ പിറന്നതും ജീവിച്ചതും. കാവിനകത്ത് ദേവിയുടെ ഗർഭപാത്രം പോലെയുള്ള ജലാശയത്തിൽ ഒരു ദിവസം ധ്യാനത്തിനായി ബുദ്ധൻ കാവിലേക്ക് കയറി വന്നു. കേട്ടോ, ഞാൻ എവിടെയാണ് ഉള്ളത്? കാവിനകത്ത് ദേവിയുടെ ഗർഭപാത്രം പോലെയുള്ള ആ ജലാശയത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ജനിച്ചത്, ഞാൻ വളർന്നത്, ഞാൻ ജീവിച്ചത്. ഒരു ദിവസം ധ്യാനത്തിന് വേണ്ടി ബുദ്ധ ഭഗവാൻ കാവിലേക്ക് കയറി വന്നു. മത്സ്യങ്ങൾ വിശ്വസിക്കാനാവാതെ ഒന്നിച്ചു ചോദിച്ചു, ശ്രീബുദ്ധനോ ധ്യാനത്തിന് വേണ്ടി ആ കാവിലേക്ക് ആ ക്ഷേത്രത്തിലേക്ക് കയറി വന്നുവെന്നോ? അതെ, സാക്ഷാൽ ശ്രീബുദ്ധൻ. രണ്ട് മത്സ്യങ്ങളെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്. അതീവ തേജസ്വിയായ ബുദ്ധൻ ഉദയസൂര്യനെപ്പോലെ വരുന്നത് കണ്ടപ്പോൾ വഴിമാറാൻ പോലുമാകാതെ ഞാൻ അസ്ഥപ്രജ്ഞനായി. കേട്ടോ, ഇത് ഇന്നലെയോ മെനഞ്ഞാന്നോ നടന്ന കഥയല്ല, ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്. അന്നേ അതീവ തേജസ്വിയായ ബുദ്ധ ഭഗവാൻ ഉദയസൂര്യനെപ്പോലെ കടന്നു വരുന്നത് കണ്ടപ്പോൾ വഴിമാറാൻ പോലുമാകാതെ ഞാനങ്ങ് അത്ഭുത പരതന്ത്രനായി അസ്ത്രപ്രജ്ഞനായി ഞാനങ്ങ് നിന്നുപോയി. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാതെയാണ് നടപ്പെങ്കിലും ചതുപ്പിൽ പൂണ്ട് സുഖിച്ചു കിടക്കുകയായിരുന്ന എന്നെ അദ്ദേഹം കണ്ടില്ല. അദ്ദേഹം വരുന്നതോ ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാതെ. അഹിംസയുടെ ആൾരൂപമായ മനുഷ്യൻ, അഹിംസ രൂപമെടുത്തതുപോലുള്ള ആ മഹാനുഭാവൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെയാണ് നടന്നു വരുന്നത്. പക്ഷെ എന്തു ചെയ്യാനാണ്, ചതുപ്പിൽ പൂണ്ട് കിടന്ന എന്നെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹം എന്നെ ചവിട്ടി വേദനിച്ചില്ല. വേദനിച്ചിട്ടല്ല, വഴിമാറിക്കൊടുക്കാനുള്ള വിപ്രായത്തിൽ ഞാനൊന്ന് പിടഞ്ഞു. കേട്ടോ, എന്നെ ചവിട്ടി എനിക്ക് വേദനിച്ചില്ലെങ്കിലും ഞാനൊന്ന് പിടഞ്ഞു. എന്തുകൊണ്ടാണ്? വഴിമാറിക്കൊടുക്കാനുള്ള ആ വെപ്രാളത്തിന് എനിക്ക് വേദനിച്ചു എന്ന് കരുതി എന്നെ കൈകളിൽ കോരിയെടുത്ത് അദ്ദേഹം തടവാൻ തുടങ്ങി. ആ കണ്ണുകളിൽ അലിവിൻ്റെ നനവ് പടർന്നു. ഉടനെ അദ്ദേഹം ഉണ്ടല്ലോ എന്നെ കോരിയെടുത്ത് കൈകളിലെടുത്ത് എന്നെ തടവുകയാണ്. ആ കണ്ണുകളിൽ എന്താണ് കണ്ടതെന്നോ? അലിവിൻ്റെ നനവാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ടത്. കുഞ്ഞെ, ഞാൻ നിന്നെ വേദനിപ്പിച്ചല്ലേ, അദ്ദേഹം പറയുകയാണ്. കുഞ്ഞെ, ഞാൻ നിന്നെ വേദനിപ്പിച്ചു അല്ലേ? സന്തോഷത്താൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരു വിധത്തിൽ ഞാനങ്ങ് പറഞ്ഞൊപ്പിച്ചു. എനിക്ക് സന്തോഷം കൊണ്ട് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒരു വിധത്തിൽ ഞാനങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ പറഞ്ഞൊപ്പിച്ചു എന്നേ പറയാനുള്ളൂ. വേദന എന്തെന്ത് ഞാൻ അറിഞ്ഞില്ല. വിഭോ, അങ്ങയുടെ പാദസ്പർശത്താൽ ഞാൻ ധന്യനായി. ഞാൻ പറഞ്ഞു, പ്രഭോ മഹാനുഭാവ, വേദന എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല. അങ്ങയുടെ ഈ പാദസ്പർശത്താൽ ഞാൻ ധന്യനായി. ഈ കാവിനകത്തെ അസംഖ്യം ജീവജാലങ്ങളെയും സാമീപ്യം കൊണ്ട് അങ്ങ് അനുഗ്രഹിക്കുകയാണ്. ഈ കാവിനകത്തെ എല്ലാ ജീവജാലങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ സാമീപ്യം കൊണ്ട് അങ്ങ് അനുഗ്രഹിക്കുകയാണ് അവരെല്ലാം. ഈ ജീവജാലങ്ങളെല്ലാം ധന്യരാണ്. എന്തുകൊണ്ടാണ്? അങ്ങയുടെ സാമീപ്യം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞുവല്ലോ. കഥ അവസാനിപ്പിച്ചിട്ട് തവള പറഞ്ഞു, രണ്ട് മത്സ്യങ്ങളെ, ബുദ്ധന്റെ സ്പർശനമേറ്റ് ഞാൻ ചിരഞ്ജീവിയായി. കണ്ടോ, ഞാൻ ചിരഞ്ജീവിയായി, ഞാൻ മരണമില്ലാത്തവനായി. എന്തുകൊണ്ടാ? ആ ഭഗവാന്റെ സ്പർശനം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ആ സ്പർശനത്തിന്റെ സുഖം കൊണ്ട് ഞാൻ ചിരഞ്ജീവിയായി തീർന്നു. ഞാനതിൽ അഭിമാനിക്കുകയും ഒട്ടഹങ്കരിക്കുകയും ചെയ്തു. എന്താ, ബുദ്ധ ഭഗവാന്റെ സ്പർശനമേറ്റവനല്ലേ ഞാൻ? അതിനൊട്ടഹങ്കരിക്കുകയും ചെയ്തു. പക്ഷേ സമീപകാലത്ത് മനുഷ്യർ ഭൂമിയോട് കാണിക്കുന്ന കൊള്ളരുതായ്മകൾ സഹിക്കാൻ വയ്യാതായപ്പോൾ, കാവിന് ചുറ്റുമായി രാക്ഷസ യന്ത്രങ്ങൾ പാറകൾ ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, സമീപകാലത്ത് മനുഷ്യൻ ഈ കാവിനെ ആക്രമിക്കാൻ തുടങ്ങി. അവൻ കൃത്രിമമായി ഉണ്ടാക്കി വെച്ച രാക്ഷസ യന്ത്രങ്ങളുണ്ടല്ലോ, ഇവിടുത്തെ പാറകളെ കുറേശ്ശെ ഭക്ഷിക്കാൻ വന്നപ്പോൾ ഭൂമിയെ തന്നെ ഇല്ലാതാക്കാൻ മനുഷ്യൻ തുടർന്നപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, മനുഷ്യനാണ് ഈ ഭൂമിയെ നശിപ്പിക്കുന്നത്. പണ്ട് ആരോ പറഞ്ഞു, മനുഷ്യൻ എന്നത് ഭൂമിയുടെ ക്യാൻസറാണ് എന്ന്. ഈ മനുഷ്യൻ അവൻ തന്നെയാണ് ഭൂമിയെ നശിപ്പിക്കാൻ തുടങ്ങിയത്. ഭൂമിയെ നശിപ്പിച്ച് നമുക്കൊരു ബുൾഡോസർ സംസ്കാരം കൊണ്ടുവരികയാണ് ഇവിടെ. ആ ബുൾഡോസർ സംസ്കാരം അനുഭവിക്കാൻ ഇനി നാളെ നമ്മൾ ഉണ്ടാകുമോ സംശയമാണ്. ഒ എൻ വി പാടി അറിയില്ലേ, ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി, ഇത് നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. ഉണ്ടോ, അതുപോലെ മനുഷ്യൻ ഭൂമിയെ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പതുക്കെ ഇഞ്ഞു പോന്നു.
നീണ്ട മൗനത്തിനു ശേഷം ക്ഷോഭത്തോടെ തവള ചോദിച്ചു, മനുഷ്യൻ മാത്രം ബാക്കിയാകുന്ന ഒരു സങ്കല്പത്തെയാണോ വികസനം വികസനം എന്ന് വിളിക്കുന്നത്? അതെ, വികസനം. വികസനത്തെക്കുറിച്ചുള്ള ഈ പാവം തവളയുടെ സങ്കല്പം കണ്ടോ? മനുഷ്യൻ ഒടുവിൽ ഈ ജീവജാലങ്ങളെ മുഴുവൻ നശിപ്പിച്ചിട്ട് മനുഷ്യൻ മാത്രമായി തീരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. അതിനെയാണോ വികസനം എന്ന് പറയുന്നത്? നമുക്ക് വികസനം വേണം. അതിനാണ് പറയുന്നത്. എന്താണ്, എങ്ങനെയാണ്? പരിസരവുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക സംരക്ഷണത്തിലുള്ള വികസനമായിരിക്കണം. ഇക്കോ ഫ്രണ്ട്ലി അല്ലേ പാരിസ്ഥിതിക സംരക്ഷണം. ഈ ഭൂമിയെ നശിപ്പിക്കാതെ, ഈ പരിസരത്തെ നശിപ്പിക്കാതെ എന്നാൽ നമുക്ക് വികസനം ഉണ്ടാകുകയാണ്. റോഡ് വേണം, റോഡ് വേണം. പക്ഷേ നമ്മുടെ മലകൾ നശിപ്പിക്കരുത്, നമ്മുടെ മലകൾ തുരക്കുവാൻ പാടില്ല, നമ്മുടെ ജലസ്രോതസ്സുകൾ മൂടുവാൻ പാടില്ല. പക്ഷേ റോഡ് വേണം, നമുക്ക് കെട്ടിടങ്ങൾ വേണം, നമുക്ക് വലിയ മാളുകൾ വേണം. പക്ഷേ ജലസ്രോതസ്സുകൾ നശിപ്പിക്കാൻ പാടില്ല, ജലാശയങ്ങൾ തകർക്കാൻ പാടില്ല, കുന്നുകൾ നശിപ്പിക്കാൻ പാടില്ല. കുന്നുകൾ വാട്ടർ ഷെഡുകളാണ്. ആ വാട്ടർ ഷെഡായ കുന്നുകൾ നശിപ്പിക്കാതെ നമുക്കിവിടെ വികസനമുണ്ടാകണം. പക്ഷേ ഇന്നങ്ങനെയാണോ? കുന്നുകൾ നശിപ്പിച്ചുകൊണ്ട്, വൃക്ഷങ്ങളെ നശിപ്പിച്ചുകൊണ്ട്, കാവുകളെ നശിപ്പിച്ചുകൊണ്ട്, കുളങ്ങളെ മൂടിക്കൊണ്ട്, വയലുകളെ നശിപ്പിച്ചുകൊണ്ട് ആണ് നമുക്കിവിടെ വികസനമുണ്ടാകുന്നത്. അങ്ങനെയുള്ള വികസനമാണോ നമുക്ക് ആവശ്യം? ഒരു വലിയ എന്താണ്, ഒരു സന്ദേശമാണ് നമ്മൾ ഈ പാഠം വികാസുദൻ മാങ്ങാട് നമുക്ക് നൽകുന്നത്. ഒരു വലിയ സന്ദേശമാണ്, എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് എക്കാലവും ഓർത്തിരിക്കാൻ പോരുന്ന ഒരു വലിയ സന്ദേശമാണ് ഈ പാഠത്തിലൂടെ നമുക്ക് നൽകുന്നത്. തവള നമുക്ക് ആധുനിക മനുഷ്യന്റെ നേരെ ചൂണ്ടിക്കാട്ടുന്ന ഒരു വലിയ ചോദ്യമാണ് ഇവിടെ തവള നൽകുന്നത്. അദ്ദേഹം ചോദിക്കുകയാണ്, എന്താണ്, മനുഷ്യൻ മാത്രം ബാക്കിയാകുന്ന ഒരു സങ്കല്പത്തെയാണോ വികസനം വികസനം എന്ന് വിളിക്കുന്നത്? നിസ്സാരനായ തവള നമ്മോട് ചോദിക്കുന്ന ചോദ്യം കേട്ടോ. മനുഷ്യരായ നമ്മോട് വികസനത്തിന്റെ പേരിൽ നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളെ നശിപ്പിച്ചുകൊണ്ട് അല്ലേ, വികസനത്തിന്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ചുറ്റുപാടുകളെ നശിപ്പിക്കുകയാണ്, നമ്മുടെ വയലുകളെ തകർക്കുകയാണ്, നമ്മുടെ വാട്ടർ ഷെഡുകളെ തകർക്കുകയാണ്, നമ്മുടെ താഴ്ന്ന പ്രദേശങ്ങളെ മണ്ണിട്ട് നികത്തുകയാണ്. അങ്ങനെ വികസനത്തെ നമ്മൾ കൈ നീട്ടി സ്വീകരിക്കുമ്പോൾ, അതായത് പറഞ്ഞാൽ ഒരു ബുൾഡോസർ സംസ്കാരത്തെയാണ് നമ്മൾ, ബുൾഡോസർ വികസനത്തെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അന്ന് ഈ വികസനം അനുഭവിക്കാൻ മനുഷ്യനുണ്ടാകുമോ എന്നാണ് സംശയം. അത് കണ്ടിട്ടാണ് ONB ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ONB പാടിയത്, ഇനിയും മരിക്കാത്ത ഭൂമി നിന്നെ ആസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. അല്ലയോ ഭൂമി, ഇനിയും മരിച്ചില്ല. ഇനിയും മരിക്കാത്തത് എന്ന് പറയുമ്പോൾ നാളെ മരിക്കും. ഭൂമിയുടെ മരണം ആസന്നമായി തീർന്നു കഴിഞ്ഞു. ആ ആസന്നമായി തീർന്ന മരണത്തിൽ, മരണം ഭൂമി മരിക്കുമ്പോൾ ഞാനുണ്ടാവും. കവി പറയാണ്, ഞാനുണ്ടാവില്ല, ഞാൻ അതിനു മുന്നേ മരിക്കും. അതുകൊണ്ട് ഞാൻ അതിനു മുമ്പേ, ഭൂമി മരിക്കുമ്പോൾ ഞാൻ ഉണ്ടാവുകയില്ല. ഭൂമിയുടെ മരണം ആസന്നമായി കഴിഞ്ഞു. അന്ന് ഭൂമി മരിക്കുമ്പോൾ ഭൂമിക്ക് ആത്മശാന്തി നേടാൻ നൽകാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഞാൻ ആത്മശാന്തി നേടുകയാണ്. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇത് നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ എന്നേ കുറിച്ച ഗീതം. കണ്ടോ, നിനക്ക് വികസനം. വികസനം എന്ന് പറയുന്നത് മനുഷ്യൻ മാത്രം ബാക്കിയാകുന്ന ഒരു സങ്കല്പത്തെയാണോ? അഴകൻ വേവലാതിപ്പെട്ടു. വികസനമോ? അതെന്ത്, ഞങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ല. രണ്ട് മത്സ്യങ്ങളെ, നിങ്ങൾക്ക് മാത്രമല്ല ആർക്കും ഒന്നും മനസ്സിലാകുന്നതല്ല. വാ, നമുക്ക് സുലാപ്പിലേക്ക് പോകാം. ശത്രുക്കൾ ഒഴിഞ്ഞു പോയെന്ന് തോന്നുന്നു. ഭൂമിയുടെ ചോര പോലെ മെലിഞ്ഞൊഴുകുന്ന നീർച്ചാലിലൂടെ തവളയുടെ പിന്നാലെ മീനുകൾ നീന്തി നീന്തി സുലാപ്പ് കാവിന് മുന്നിലെത്തി. അവിടെ കണ്ട കാഴ്ചകൾ തവളയ്ക്ക് വിശ്വസിക്കാനാവില്ല. അയ്യോ, എത്രയോ ദൂരത്ത് നിന്ന് അവർ താണ്ടി വന്നതാണ് സുലാപ്പ് കാവ്. കാരണം അവർക്ക് അതിജീവനത്തിന് വേണ്ടിയാണ് അവരെ വന്നത്. അവരെന്തോ സ്വപ്നം കണ്ടുകൊണ്ടാണ്, അവരുടെ സങ്കല്പത്തിൽ ഒരു വലിയ കാവാണ് കണ്ടത്. ആ കാവിനെ, സങ്കല്പത്തിലുള്ള കാവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വന്നപ്പോൾ അവർ കണ്ടത് കാഴ്ച തവളയ്ക്ക് സഹിക്കാനാകാത്തതായിരുന്നു, തവളയ്ക്ക് വിശ്വസിക്കാനാകാത്തതായിരുന്നു. എന്താണ്, കാടായി നിറഞ്ഞു നിന്നിരുന്ന കാവിന്റെ ഓർമ്മ പോലെ നാലഞ്ചു മരങ്ങൾ മാത്രം. കാവായി നിറഞ്ഞു നിന്ന സ്ഥലത്ത് ആ കാവിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി, കാവിന്റെ ഓർമ്മയ്ക്കായിട്ട് വെറും നാലഞ്ചു മരങ്ങൾ മാത്രമുണ്ട്. അരുതാത്തതെന്തോ കണ്ട് ഭയന്ന് വിറയ്ക്കുന്ന പോലെ കാട്ടുവള്ളി വള്ളിക്കൈകൾ കൊണ്ട് അവ പരസ്പരം പൊത്തിപ്പിടിച്ചിരിക്കുന്നു. അപ്പോൾ ആ മരങ്ങളോ കാട്ടുവള്ളിക്കൈകൾ കൊണ്ട് പരസ്പരം പൊത്തിപ്പിടിക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കണമേ, ഇനിയെങ്കിലും ഞങ്ങളെ നശിപ്പിക്കല്ലേ എന്ന് ഇങ്ങനെ കരയുന്നത് പോലെ അവരിങ്ങനെ നിൽക്കുകയാണ്. ജലാശയം നികത്തി മാർബിളിൽ മനോഹരമായ സൗധം പണിഞ്ഞിരിക്കുന്നു. ജലാശയം നികത്തി അവിടെ അതിമനോഹരമായ മാർബിൾ സൗധം പണിഞ്ഞിരിക്കുന്നു. പകുതി കത്തിയെരിഞ്ഞ ബോധിവൃക്ഷത്തിന്മേൽ നിലവിളിക്കുന്നത് പോലെ പാടിക്കൊണ്ടിരുന്ന പച്ച പനങ്കിളി തത്തയോട് തവള ചോദിച്ചു, എന്താണ് കിളിമകളെ, എന്താണ് ഇവിടെ സംഭവിച്ചത്? അവിടെ നിന്ന് പകുതി കത്തിയെരിഞ്ഞ ബോധിവൃക്ഷം നശിച്ചുകൊണ്ടിരിക്കുന്നു. പകുതി കത്തിയെരിഞ്ഞു കഴിഞ്ഞു. അവിടെ
നിലവിളിക്കുന്നതുപോലെ പാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതും അതിൻ്റെയും അവസാനമായി, പച്ചപ്പനങ്കിളിത്തത്ത അതിൻ്റെയും അവസാനമായി അത് നിലവിളിക്കുകയാണ്. ആ നിലവിളിക്കുന്നത് പോലെ കരയുന്ന പച്ചപ്പനങ്കിളിത്തത്തയോട് ആ പൈങ്കിളി തവള ചോദിച്ചു, കിളിമകളെ എന്താണിവിടെ സംഭവിച്ചത്? കരച്ചിൽപ്പാട്ട് നിർത്തി അവൾ ശബ്ദം ഇടറിപ്പറഞ്ഞു, പ്രഭോ, കഴിഞ്ഞ കൊല്ലം മുട്ടയിടാൻ വന്ന മീനുകളെല്ലാം വെള്ളത്തിലെ രാസവിഷം കാരണം ചത്തുപൊന്തിയപ്പോൾ കുറേ മനുഷ്യർ വന്നുകൂടി. രാത്രിയിലാണ് തീയിട്ടത്. എൻ്റെ കൂട്ടുകാരെല്ലാം തീയിൽ കത്തിയെരിഞ്ഞു. ഞാൻ നോക്കി നിൽക്കെ എൻ്റെ പ്രിയതമനം ജീവനോടെ മുള ചീന്തുന്നത് പോലെയാണ് കിളിമകൾ വീണ്ടും കരച്ചിലായത്. കണ്ടോ പ്രഭോ, കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ഇപ്പോഴത്തെ പോലെ മുട്ടയിടാൻ ശിലാപ്പുകാവിലേക്ക് മത്സ്യം മീനുകളെല്ലാം വന്നു. പക്ഷേ മനുഷ്യരെന്ത് ചെയ്തു? ഈ മത്സ്യങ്ങളെ പിടിക്കാൻ വെള്ളത്തിലെ രാസവെള്ളം വിഷം ചേർത്തിരുന്നു. ആ വിഷം ചേർത്ത ആ വെള്ളത്തിൽ നിന്ന് രാസവിഷം കാരണം മത്സ്യങ്ങളെല്ലാം ചത്തുപൊന്തിയപ്പോൾ ആ മത്സ്യങ്ങളെ പിടിക്കാൻ മനുഷ്യർ വന്നു. അവിടെ തീയിട്ടു. എൻ്റെ കൂട്ടുകാരെല്ലാം തീയിൽ വെന്തിരിച്ചു. എൻ്റെ കൺമുന്നിൽ വെച്ചാണ് എൻ്റെ പ്രിയതമൻ പിടഞ്ഞു പിടഞ്ഞു മരിച്ചത്. അതുകൂടെ പറഞ്ഞപ്പോൾ ആ ഭർത്താവിൻ്റെ മരണം, തൻ്റെ പ്രിയതമൻ്റെ മരണം മുന്നിൽ കണ്ടിട്ടെന്ന പോലെ ആ പാവം പച്ചം പനങ്ങളിത്തത്ത പൊട്ടിക്കരയാൻ തുടങ്ങി. അന്നേരം ഉടലാകെ തരിക്കുന്നതായും കരുണയുടെ അദൃശ്യമായ കൈകൾ തലോടുന്നതായും തവളയ്ക്ക് തോന്നി. ബോധോദയത്തോടെ തവള ഉരിയാടി, രണ്ട് മത്സ്യങ്ങളെ ഇത് മരണം എന്നെ അനുഗ്രഹിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ ഒരിടം തേടി നിങ്ങൾ പുറപ്പെട്ടു പോകുക. മനുഷ്യർ എത്തിച്ചേരാത്ത ഒരു പറുദീസ എവിടെയുണ്ടോ അവിടെ നിങ്ങളെ കാത്തിരിപ്പുണ്ടോ? അവിടെ പറയണം, മനുഷ്യരെത്താത്ത സ്ഥലമാണ് പറുദീസ. പണ്ട് പറുദീസയിൽ നിന്നും മനുഷ്യരെ തച്ചിറക്കി, ഓർമ്മയുണ്ടല്ലോ, പറുദീസയിൽ നിന്നും മനുഷ്യനെ അടിച്ചിറക്കിയാണ്. ഇപ്പോൾ നമുക്ക് ആ മനുഷ്യനില്ലാത്ത ഒരു പറുദീസ, മറ്റ് ജീവജാലങ്ങൾ തിരക്കുന്നത് മനുഷ്യനാണ്. അവൻ അപകടകാരി. മനുഷ്യനാണ് ഏറ്റവും വലിയ മൃഗം എന്നാണ് പറയുന്നത്. മനുഷ്യനാണ് ഏറ്റവും വലിയ മൃഗം. അതായത് ഒരു വളരെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, ഇഞ്ചക്കാട് ബാലചന്ദ്രൻ്റെ. ഇഞ്ചക്കാട് ബാലചന്ദ്രൻ്റെ പ്രസിദ്ധമായ കവിതയ്ക്കകത്ത് മനുഷ്യനാകേണ്ട നീ മൃഗമായാൽ മതി കവിതയിൽ നൽകുന്ന ഒരു ഉപദേശം നൽകുകയാണ്. മനുഷ്യനാകരുതേ, നീ മൃഗമായാൽ മതി. കാരണം മനുഷ്യനായാൽ ഇവിടെ അവൻ വലിയ വീട് വയ്ക്കാൻ വേണ്ടി അവൻ ഭൂമിയെ നശിപ്പിക്കും. അവൻ കടം വാങ്ങും. കടം വാങ്ങുമ്പോൾ നാളെ അതുപോലുള്ള എന്തെല്ലാം ദുരന്തങ്ങൾ അനുഭവിക്കും. പക്ഷേ മൃഗമായാൽ ഇതൊന്നുമില്ല. എക്കാലവും പരിസ്ഥിതിക്ക് കീഴടങ്ങി ഭൂമിക്കനുസരിച്ച് അവൻ ജീവിക്കും. അതുകൊണ്ട് മനുഷ്യനാകാൻ നോക്കരുതേ, മൃഗമായാൽ മതി എന്ന് നൽകുന്നൊരു സന്ദേശം ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. ഇഞ്ചക്കാട് ബാലചന്ദ്രൻ നിങ്ങൾക്കറിയാമല്ലോ, വളരെ പ്രസിദ്ധമായ ഒരു കവിത നൽകിയത് എന്താണ്, ഇനി വരുന്നൊരു തലമുറയ്ക്കായി ഇവിടെ ജീവൻ സാധ്യമോ എന്ന് തുടങ്ങിയൊരു കവിത ഉണ്ടല്ലോ. ഇനി വരുന്നൊരു തലമുറയ്ക്ക ഇവിടെ ജീവൻ സാധ്യമോ എന്ന് ചൊല്ലുന്ന വളരെ പ്രസിദ്ധമായ കവിത ഉണ്ടല്ലോ. ആ കവിത എഴുതിയ ഇഞ്ചക്കാട് ബാലചന്ദ്രൻ പറഞ്ഞതാണ് മൃഗമായാൽ മതി. വലിയതല്ല, ആശയമാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യനാകേണ്ട മൃഗമായാൽ മതി എന്ന് പറയുന്ന ഒരു കവിത. അത് തന്നെയാണ് ഇവിടെ. മനുഷ്യനെ ഭയമാണ്. മനുഷ്യനില്ലാത്തൊരു സ്ഥലം, അതാണ് പറുദീസ, അതാണ് സ്വർഗം. മറ്റ് ജീവജാലങ്ങൾക്ക് സ്വർഗം മനുഷ്യനില്ലാത്തയുടെ. നമ്മളോ, നമ്മുടെ സ്വർഗം എന്ന് കരുതുന്ന എന്താണ്? സുഖസൗകര്യങ്ങൾ. നമ്മൾ ഇന്ന് കാണുന്ന എല്ലാവിധ ആധുനിക സുഖസൗകര്യങ്ങളെല്ലാം ഉള്ളിടമാണ് അത്രേ സ്വർഗം. സ്വർഗമെന്ന് പറയുന്നത് നമുക്കൊരു സങ്കല്പമുണ്ട്. നമ്മുടെ എല്ലാ നമ്മളെല്ലാ മതഗ്രന്ഥങ്ങളിലും സ്വർഗത്തെക്കുറിച്ച് സുവർഗം, പറുദീസ, സ്വർഗം എന്നൊക്കെ പറയുന്നത്. ഹൈന്ദവ പുരാണത്തിലും ഇസ്ലാമിക പുരാണത്തിലും ക്രൈസ്തവ പുരാണത്തിലുമൊക്കെ സ്വർഗത്തെക്കുറിച്ച് പറയുന്നത്. എവിടെ ഏതാണ് സ്വർഗം? ഭൂമിയിൽ സൽസ്വഭാവത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലമാണ് അത്രേ സ്വർഗം. നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന ഭൂമിയിൽ ജീവിക്കെ നല്ല കർമ്മങ്ങൾ മാത്രം, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം എത്തിച്ചേരാനുള്ള സ്ഥലമാണ് അത്രേ സ്വർഗം. ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവൻ അത് എത്തിച്ചേരുന്ന നരകത്തിലാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി നിങ്ങൾ ഈ ലോകത്ത് നന്മകൾ ചെയ്യൂ. ഇഹലോകത്ത് നന്മകൾ ചെയ്യുന്നവന് മാത്രമേ സ്വർഗത്തെത്തിച്ചേരാൻ കഴിയൂ. സ്വർഗത്തിൽ ചെല്ലാൻ വേണ്ടി മനുഷ്യൻ ഇഹലോകത്ത് നന്മകൾ ചെയ്യുന്നു. ഇന്ന് ആ സങ്കല്പം, ആ സ്വർഗമെന്ന സങ്കല്പം മാറിക്കഴിഞ്ഞു. ഇന്ന് ഇഹലോകത്ത് നമ്മൾ നന്മകൾ ചെയ്യുന്നില്ല. അങ്ങനെ നന്മകൾ ചെയ്യുമായിരുന്നെങ്കിൽ ഈ ജീവജാലങ്ങൾ ഇന്ന് ഇങ്ങനെ പറയുമായിരുന്നില്ല. മനുഷ്യരില്ലാത്ത ഇടമാണ് സ്വർഗമെന്നവൻ പറയുമായിരുന്നില്ല, കേട്ടോ. അപ്പോൾ അതുപോട്ടെ, മനുഷ്യരില്ലാതെ എത്തിച്ചേരാത്ത ഒരു പ്രദേശം എവിടെയുണ്ട്? അതവിടെ നിങ്ങൾക്ക് ആ പ്രദേശം എവിടെയെങ്കിലും നിങ്ങളെ കാത്തിരിപ്പുണ്ടാകും. വിസ്മയിച്ചിരുന്ന കിളിമകളെ വിളിച്ച് തവള ഉപദേശിച്ചു, അല്ലയോ കിളിമകളെ, നീ നല്ല പാട്ടുകാരിയല്ലേ,
സ്വന്തം ദുഃഖത്തിന്മേൽ ഇങ്ങനെ അടയിരിക്കാതെ ഈ കണ്ടതിൻ്റെ എല്ലാം പൊരുളുകളെ ഉലകത്തെ മുഴുവൻ നീ പാടിക്കേൾപ്പിക്കൂ. അതാകട്ടെ നിൻ്റെ നിയോഗം. ആ നീ ഇങ്ങനെ കരഞ്ഞ് ജീവിതം നശിപ്പിക്കാതെ ഈ ഇവിടെ നീ കണ്ട വിശേഷങ്ങളെല്ലാം ലോകത്തെ അറിയിക്കൂ, ലോകത്തെ അറിയിക്കൂ. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ലോകത്തെ അറിയിച്ച് അതിലൂടെ ലോകത്തിന് മാറാൻ കഴിയുമെങ്കിൽ നീ ചെയ്ത് നിനക്ക് അതാണ് ഏറ്റവും വലിയ നിൻ്റെ ജീവിത പിന്നെ ദൗത്യം എന്ന് കാണുന്നു. കിളിമകൾ ധൈര്യമലംബിച്ചു. ഞാൻ ഇനി കരയില്ല വിഭവം. തവളയുടെ കണ്ണുകളടഞ്ഞു. ശരീരം നിശ്ചലമായി. പൂവാലിക്ക് സങ്കടം സഹിക്കാനായില്ല. അവൾ വിതുമ്പി കരയാൻ തുടങ്ങി. അഴകൻ സമാധാനിപ്പിച്ചു. പൂവാലി, കരയാനുള്ള നേരമല്ലത്. നമുക്കുടനെ പുറപ്പെടണം. മണ്ണിൽ എവിടെയെങ്കിലും ഉണ്ടാകും ജീവനെ കുളിരണിയിക്കാൻ നിറയെ വെള്ളമുള്ള ഒരിടം. കണ്ടോ, വെള്ളം പോലുമില്ലാത്ത സ്ഥലമായി തീർന്നു. വെള്ളം നമുക്ക് നാളെ ഒരു അന്യമായി തീരാൻ പോവുകയാണ്. അതായത് ഭാവിയിൽ നമ്മൾ മനുഷ്യരുണ്ടാക്കാൻ പോകുന്ന യുദ്ധം നമുക്കറിയാം. ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും അതിനു മുമ്പ് നടന്ന ഒരുപാട് യുദ്ധങ്ങളും നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ ഏതൊക്കെ ഏതെല്ലാം തരത്തിലുള്ള യുദ്ധങ്ങളാണ് കണ്ടത്. മനുഷ്യൻ മനുഷ്യനെ നശിപ്പിക്കുന്ന യുദ്ധങ്ങൾ, ഇതൊക്കെ മനുഷ്യൻ്റെ ദുരയല്ലേ? മനുഷ്യൻ്റെ അഹങ്കാരം, ഈഗോയല്ലേ? ഈഗോ ക്ലാഷ് അല്ലേ അവൻ്റെ യുദ്ധങ്ങൾക്കെല്ലാം? പക്ഷെ ഇനി വരുന്ന കാലത്ത് മനുഷ്യൻ രാജ്യത്തിന് വേണ്ടിയോ രാഷ്ട്രത്തിന് വേണ്ടിയോ ആയിരിക്കില്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത്. പിന്നെയോ വെള്ളത്തിന് വേണ്ടി ആയിരിക്കും എന്നാണ് പറയുന്നത്. കുടിവെള്ളത്തിന് വേണ്ടി മനുഷ്യൻ ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ, മനസ്സിലായല്ലേ, ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ താമസിയാതെ നമ്മൾ കുടിവെള്ളത്തിന് വേണ്ടി വലിയ യുദ്ധമായിരിക്കും നമ്മൾ നടത്താൻ പോവുക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എവിടെയെങ്കിലും നിറയെ വെള്ളമുള്ളൊരിടം നമുക്ക് കണ്ടെത്താൻ കഴിയും. ആ ഇരു മത്സ്യങ്ങളും ചകിളിപ്പൂക്കൾ വിടർത്തി ആവുന്നത്ര പ്രാണവായു ഉള്ളിലേക്ക് വലിച്ച് കിളിമകളോട് യാത്ര പറഞ്ഞ് വെള്ളം വറ്റിത്തുടങ്ങിയ പാറ ഇളുക്കുകൾക്കിടയിലൂടെ അവർ യാത്ര തുടങ്ങി. എവിടേക്കാണ്? വെള്ളമുള്ള ക്രൂരന്മാരായ മനുഷ്യരില്ലാത്ത സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ പറദീസയെ നേടി അവർ യാത്ര ചെയ്യുകയാണ്. ഈ പാഠം ഒരു വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. പരിസ്ഥിതിയെക്കുറിച്ച് പരാമർശിക്കുന്ന പാഠമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് വളരെ രസകരമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പാഠം അവസാനിപ്പിക്കുകയാണ്. ഈ പാഠം നന്നായി കേൾക്കണം. ടെക്സ്റ്റുള്ളവർ വായിക്കണം, ഇല്ലാത്തവർ നന്നായി കേൾക്കണം. കേട്ട ശേഷം ഇതിൽ നിന്നുള്ള പോയിന്റുകളൊക്കെ മനസ്സിലാക്കി വയ്ക്കണം. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റേതായ നോട്ട്സുകൾ ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. നിങ്ങളെ നന്നായിട്ടത് വായിക്കണം, വായിച്ച് മനസ്സിലാക്കണം. ക്ലാസ് തുടരുന്ന കാര്യങ്ങളൊക്കെ താമസിയാതെ തന്നെ ഉണ്ടാവും. ശ്രദ്ധയോടുകൂടി നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ശരി.